അവതാരകയായി എത്തി പിന്നീട് സീരിയലുകളിലേക്കും സിനിമകളിലേക്കും കടന്ന് മലയാളികളുടെ പ്രിയം നേടിയ താരമാണ് രശ്മി ബോബൻ. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ രശ്മി ഇടയ്ക്കിടെ ചില ഫോട്ടോഷൂട്ടുകളുടെ ചിത്രങ്ങളും പങ്കുവെക്കാറുണ്ട്. മനസ്സിനക്കരെ അടക്കം നിരവധി സിനിമകളിൽ രശ്മി സഹനടിയായി തിളങ്ങിയിട്ടുണ്ട്. ജ്വാലയായി എന്ന പരമ്പരയിലൂടെയാണ് രശ്മിയെ പ്രേക്ഷകർ സ്വീകരിച്ചത്. പരമ്പര അവസാനിച്ച് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്നും പ്രേക്ഷകരുടെ ഇടയിൽ രശ്മി അഭിനയിച്ചു തകർത്ത കഥാപാത്രം ചർച്ച ചെയ്യപ്പെടാറുണ്ട്. 35 വയസ്സുകാരി സ്ത്രീയായിട്ടാണ് ജ്വാലയിൽ രശ്മി അഭിനയിച്ചത്. അന്ന് അഭിനയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ 19 വയസ്സ് പ്രായം മാത്രമേ രശ്മിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഡിഗ്രി 2ാം വർഷം പഠിക്കുമ്പോൾ അസൂയപൂക്കൾ എന്ന സീരിയലിലാണ് രശ്മി ആദ്യം അഭിനയിച്ചത്. പക്ഷേ ആദ്യം സംപ്രേക്ഷണം ചെയ്തത് ജ്വാലയായി പരമ്പരയാണ്. പരമ്പര വലിയ ഹിറ്റായതോടെ ധാരാളം അവസരങ്ങൾ രശ്മിക്ക് ലഭിക്കുകയായിരുന്നു. ഇതിനോടകം 40-ലധികം സീരിയലുകളിൽ അഭിനയിച്ച രശ്മിയുടെ സൂപ്പർ ഹിറ്റ് പരമ്പരകൾ സ്വപ്നം, ശ്രീ ഗുരുവായൂരപ്പൻ, അങ്ങാടിപ്പാട്ട് തുടങ്ങിയവയാണ്. താരത്തിന്റെ പ്രധാന സിനിമകൾ അച്ചുവിന്റെ അമ്മ, രസതന്ത്രം, വിനോദയാത്ര, നസ്രാണി, സൗണ്ട് തോമ, മുന്തിരിവള്ളികൾ തളിക്കുമ്പോൾ, ഒരു സിനിമാക്കാരൻ തുടങ്ങിയവയാണ്. ശരീരഭാരം ചെറുപ്പം മുതൽ പ്രായത്തിനനുസരിച്ചായിരുന്നില്ല എന്നതിനാൽ നിരവധി കളിയാക്കലുകൾ ചെറുപ്പം മുതൽ കേട്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രശ്മി ബോബൻ ഇപ്പോൾ. ഫ്ലവേഴ്സ് 1 കോടിയിൽ അതിഥിയായി വന്നപ്പോഴായിരുന്നു താരം ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. ചെറുപ്പം മുതൽ ബോഡി ഷെയ്മിങ്ങിന്റെ പേരിൽ വേദനിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഏത് കോളേജിലാണ് എന്ന് പലരും എന്നോട് എൻ്റെ ശരീരപ്രകൃതി കണ്ട് ചോദിച്ചിരുന്നു. പിന്നെ ഒരിക്കൽ ആദ്യമായി സാരി ഉടുത്ത് വന്നപ്പോൾ ഒന്ന് പെറ്റ പോലെയുണ്ടല്ലോ എന്നാണ് ചിലർ കമൻറ്റ് പറഞ്ഞത്. പറയുന്നവർക്കതൊരു തമാശയായിരിക്കാം, പക്ഷേ അത് കേൾക്കുന്നവർക്ക് ജീവിതകാലം മുഴുവൻ ആ വാക്കുകൾ മനസ്സിൽ കിടക്കും. എല്ലാവരുടെയും വിചാരം ഭക്ഷണം കഴിച്ചത് കൊണ്ട് മാത്രമാണ് ശരീരഭാരം കൂടുതലുള്ളതെന്നാണ്. പക്ഷേ എനിക്ക് എൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും പലരും മനസ്സിലാക്കുന്നില്ല, രശ്മി ബോബൻ പറഞ്ഞു. ജനപ്രിയൻ, റോമൻസ് തുടങ്ങിയ സിനിമകളിലൂടെ സംവിധാന രംഗത്തേക്ക് വന്ന ബോബൻ സാമുവലിനെയാണ് രശ്മി ബോബൻ വിവാഹം ചെയ്തിരിക്കുന്നത്. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. പെയ്തൊഴിയാതെ എന്ന പരമ്പരയുടെ സെറ്റിൽ വെച്ചാണ് ബോബൻ സാമുവലിനെ രശ്മി കണ്ടത്. വിപ്ലവകരമായ പ്രണയമായിരുന്നു ഞങ്ങളുടേത്. പെയ്തൊഴിയാതെ പരമ്പര തീരുമ്പോൾ ബോബന്റെ പേരും മാത്രം അനിയനെ കാണിച്ചിരുന്നു. അച്ഛനും അമ്മയും അത് ശ്രദ്ധിച്ചിരുന്നു. എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബോബനാണോ എന്നായിരുന്നു അച്ഛൻ്റെ ചോദ്യം. അദ്ദേഹത്തെക്കുറിച്ച് അച്ഛൻ നന്നായി അന്വേഷിച്ചിരുന്നു. ഭാഗ്യത്തിന് അന്വേഷണങ്ങളിലെല്ലാം പോസിറ്റീവ് മറുപടിയാണ് കിട്ടിയത്. പ്രണയിച്ചിരുന്ന സമയത്ത് പലരും പാര വെച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റും നന്നായി പാര പണിതിട്ടുണ്ട്. ഇന്ന് അവരുമായി നല്ല ബന്ധമായതിനാൽ ആ പേര് പുറത്തു വിടുന്നില്ല. എന്തിനാ നിങ്ങൾ തങ്കമ്പുഴത്തെ കൊച്ചിനെ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് അയക്കുന്നത്? ഈ വിവാഹം വേണമായിരുന്നു എന്നൊക്കെയായിരുന്നു അവർ അമ്മയോട് ചോദിച്ചത്. കല്യാണം തീരുമാനമായ സമയത്തായിരുന്നു ഇത്. അഭിനയ മേഖലയിലുള്ളവർ തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആശങ്കയായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ ആളുകൾ ഇങ്ങനെയൊരു കാര്യം പറയില്ലല്ലോ. അതിനാൽ അച്ഛനൊക്കെ ബോബനെക്കുറിച്ച് വീണ്ടും അന്വേഷിച്ചു. ബോബനുമായി സൗഹൃദമുള്ളവരായിരുന്നു ബോബനെക്കുറിച്ച് വേണ്ടാത്ത പ്രചാരണം നടത്തിയവരിൽ ഏറെയും, രശ്മി ബോബൻ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.